കഴിഞ്ഞ ഒരു പി വി സി സീലിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വീഡിയോ കൂടി വേണം, അതിൽ ലൈറ്റും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ എക്സ്റ്റീരിയറിലൊരു സീലിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്, അതും യൂറോപ്യൻ ബ്രാൻഡായ വോക്സ് സീലിംഗ്. വോക്സിൻ്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫ്രോണ്ടോ എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇൻഫ്രടോപ്പ് അല്ലെങ്കിൽ സോഫിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് കൂടിയുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള വേരിയൻ്റാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ക്വാളിറ്റിയോടുകൂടി എക്സ്റ്റീരിയറിൽ വെള്ളത്തിലിട്ട് വെക്കാം, ചൂട് കൊണ്ടാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ അടിക്കുന്ന ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ ശ്രദ്ധിക്കണം, എവിടേക്കാണ് ഇത് കിട്ടുക, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ കോൺടാക്ട് ചെയ്യണം ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഈ ഒരു ഫ്രണ്ടോ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ ലെങ്ത്ത് വരുന്നത് 295 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള വിഡ്ത്ത് വരുന്നത് 25 സെൻറ്റിമീറ്ററാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സോഫിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാ ടോപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡിസൈൻ്റെ ലെങ്ത്ത് വരുന്നത് 270 സെൻറ്റിമീറ്ററും അത് വിരിച്ചു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ വീതി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രിമ്മുകളൊക്കെ 305 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. ഈ വീഡിയോ വീട്ടുടമക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഒരുപോലെ ഉപകാരപ്പെടും കേട്ടോ. കാരണം വെൽ ഡ്രസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം, ഒന്നും ആവാനില്ല. ജിപ്സം പോലെ പൊടിയോ ഒന്നും ശരീരത്തിനാവാനില്ല, പശയാവാനില്ല, ഒന്നുമില്ല. വളരെ ക്വാളിറ്റി ആയിട്ട് വളരെ വൃത്തിയിൽ നമ്മളെ പാനലിംഗ് ചെയ്യുന്ന പോലെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനല് തമ്മിലുള്ള ഗ്യാപ്പ് 45 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഒരു ഇവിടുന്ന് ഈ ഒരു എൻഡിൽ നമ്മൾ ഇവിടെ ട്രിം നോക്കും, അതായത് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്ന സാധനം. ആ ഒരു പെരിമീറ്റർ വെച്ചതിന് ശേഷം അടുത്തത് 45 സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ സെക്ഷൻ വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വാറണ്ടി കിട്ടൂ. അതുകൊണ്ട് ഏത് ലോക്കലിലുള്ള നിങ്ങൾ ഏത് ഇൻസ്റ്റാളർക്കും ഇൻസ്റ്റാൾ ചെയ്യുക, ഇതിന് പ്രൊഫഷണലായിട്ട് അറിയണമെന്നില്ല. ഈ ഒരു സംഭവം മാത്രം ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നമുക്ക് 45 സെൻറ്റിമീറ്റർ എടുക്കാനുള്ള അകലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻട്രൽ ഒരു ചാനൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സീലിംഗ് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് വരുന്ന ഈ ഒരു ഭാഗം ആർക്കിടെക്ട് പറഞ്ഞത് ഇതിങ്ങനെ വിസിബിൾ ആയിരിക്കണം, അവർക്ക് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഫീല് കിട്ടണം എന്നാണ്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ചാനലിന് ഇങ്ങനെ മാർക്കിംഗ് ഇട്ട് കൊടുക്കുക. ഇത് ആദ്യം ഒന്ന് സെൻറ്ററാക്കിയിട്ട് വെക്കുക. ഈ രണ്ട് എൻഡ് നമ്മൾ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇറക്കും. ഇറക്കിയിട്ട് ഈ ചാനലിൻ്റെ ഈ ഒരു ആ ചെറിയൊരു തിക്ക് മാത്രം ഇതിലേക്ക് ടച്ചാണ് ഇതിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ ഈ ബോർഡ് അടിച്ചു കൊടുക്കും. ഇതിൻ്റെ അധികം എക്സ്റ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്താണ് ചെയ്യൽ. ക്യാമറയൊക്കെ കുറച്ച് റിസ്ക്കാണ് നമ്മൾ വർക്ക് എടുക്കൽ. കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലമാണ് അധികം ഉണ്ടാവുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് കുറച്ചുകൂടി സൗകര്യമുള്ളതാണ്, നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ നമുക്ക് 6-7 സ്കഫോർഡറിലൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഓടിട്ട വീടുകളിലാണ് അധികം ഇത് ചെയ്യൽ. അതുപോലെ തന്നെ ഇതുപോലെ ഷിംഗിൾസ് ഇട്ട വീടുകളിലേക്ക് അടിയിലാണ് ചെയ്യൽ. അപ്പോൾ മാർക്കിംഗ് എടുത്തിട്ടുണ്ട്, എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. ചാനൽ നമ്മൾ പറഞ്ഞ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ഇതുപോലത്തെ റിവറ്റ് വെച്ചിട്ടും ചെയ്യാം. അത് ഏതാണെന്ന് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ അതിനനുസരിച്ചിട്ടിരിക്കും. റിവറ്റാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, സെൽഫ് ടാപ്പിംഗ് ആകുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഏതായാലും നമുക്ക് ഇത് പ്രശ്നമൊന്നും വരില്ല. അതിന് ഏത് സ്ക്രൂ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് സെൽഫ് ടാപ്പിംഗ് ഈ ഒരു ടൈപ്പാണ് കുറച്ചുകൂടി നല്ലത്. ഇതാകുമ്പോൾ സെൽഫ് ടാപ്പിംഗ് വഴി നല്ല കുറച്ചും കൂടി ഹോൾഡും കിട്ടും. അതപ്പോൾ സെൻട്രൽ വെക്കും, രണ്ടിൻ്റെ ഇടയിലായിട്ടുള്ള സെൻട്രൽ കണക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കും. ഓക്കെ, അതിൻ്റെ താഴത്തെ സെൻട്രൽ കണക്കാക്കി അടിച്ചു. ഇപ്പോൾ ജെ ട്രിം ജോയിൻ ചെയ്യാൻ വേണ്ടി പോയെന്ന്. അധിക സ്ഥലത്തും നമുക്ക് ഇവിടെ ജോയിൻ്റ് വരുന്നില്ല, അധിക സ്ഥലത്തും നമുക്ക് ചിലപ്പോൾ ലെങ്ത്ത് വരുന്ന സമയത്ത് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിത് രണ്ട് രീതിയിലാണ് സാധാരണ വരല്. ഇത് ഓവർലാപ്പ് ചെയ്തിട്ടിടാം, അതല്ല എന്നുണ്ടെങ്കിൽ ഓവർലാപ്പ് ചെയ്തിടുമ്പോഴുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയുണ്ടാവും ഓവർലാപ്പ് ചെയ്തിടുന്ന സമയത്ത്. ഇതല്ലാതെ ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിനോട്ടിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം 90 അല്ല, ഒന്ന് 90 ആക്കുക. രണ്ടും കൂടി മാച്ച് ചെയ്ത് നോക്കുക. നമുക്കിവിടെ എയർ ഗ്യാപ്പ് മാത്രമേ വരാൻ പാടുള്ളൂ. രണ്ടും 90 ഡിഗ്രി ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ പീസ് കുറച്ച് മുറിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ എൽ ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ടതോ ഇതും ഇങ്ങനെ കയറ്റുക. സംഭവം നല്ല എയർ ടൈറ്റിലുള്ള ജോയിൻ്റായി. നമ്മൾ നേരത്തെ ഓവർലാപ്പ് വന്നേരമുള്ള ആ ഒരു പ്രശ്നമൊക്കെ പോയില്ലേ. നേരത്തെ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് വളഞ്ഞ് പൊളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നോക്കിയാൽ പെർഫെക്റ്റ് ജോയിൻ്റായി. താഴ്ന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ജോയിൻ്റ് മനസ്സിലാവില്ല. ഇതിപ്പോൾ സ്ക്രൂ ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മൾ കയ്യിലെടുത്ത് വെക്കുന്നുണ്ടാകുന്നത്. ഇത് വാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല എയർ ടൈറ്റിൽ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാവും.
ഇങ്ങനെയാണിത് ജോയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ടി ട്രിം ഉണ്ട്. ടി ട്രിമ്മിൽ നമുക്ക് കട്ടിങ് വരുന്നില്ല. ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഏതായാലും ഇൻസ്റ്റാളേഷൻ്റെ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലം കിട്ടണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ടി ട്രിമ്മിൻ്റെ കട്ടിങ് കൂടി കാണിച്ചു തരാം. ഇതാണ് ടി ട്രിം എന്ന് പറയുന്ന സാധനം. ഫ്രോണ്ടോ എന്ന് പറഞ്ഞിട്ട് 295-ൻ്റെതും സോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 270-ൻ്റെയും പാനലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ജോയിൻ്റ് വരും. 270-ലാണപ്പോൾ നമ്മൾ നോർമൽ പാനലിൻ്റെ ജോയിൻ്റ് വരിക. അപ്പോൾ ആ ഒരു ജോയിൻ്റിൽ നമുക്ക് 5 ohm രണ്ട് ഭാഗത്തായിട്ട് ഗ്യാപ്പും കൊടുക്കണം. കാരണം ഇതിൻ്റെ എക്സ്പാൻഷൻ ഇൻകേസ് 60 degree വരെ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കപ്പാസിറ്റി ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അവർ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ടി ട്രിമ്മ് ജോയിൻ ചെയ്യുന്നതിനും അതേപോലെ തന്നെ കട്ടിങ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. മുന്നേ വരുന്നതിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓവർലാപ്പിംഗ് വരുന്ന രീതിയിലായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്ന് പൊങ്ങിയിട്ടൊന്ന് താണ്ടേ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വരുന്നതിൽ അങ്ങനെയല്ല. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് ശരിക്കും പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട രീതി ഞാൻ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഒരു എൻഡ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി വീതി വേണം. ഇതുപോലെ ടോപ്പ് മാത്രം മുറിച്ചെടുക്കുക. ഇതിൻ്റെ ടോപ്പ് മാത്രം മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക. നമ്മളിപ്പോൾ ജെ ട്രിമ്മ് ചെയ്ത അതേ രീതി തന്നെ എന്നിട്ടിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണുന്നല്ലേ, നല്ല വൃത്തിയിലുള്ള ജോയിൻ്റായി. ഈ ഒരു ഭാഗം കുറച്ച് ലൂസായി പോലൊന്നും കുഴപ്പം വരില്ല കേട്ടോ. കാരണം ഇത് നമുക്ക് അകത്തേക്ക് പോകണം. അതൊന്ന് പാനലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പോർഷനിൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇതുപോലെ ഞാനീ പറഞ്ഞ സ്റ്റാൻഡേർഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 വർഷത്തേക്ക് റിട്ടേൺ ആയിട്ടുള്ള വാറണ്ടി തരും. ഇൻസ്റ്റാളേഷൻ കൃത്യമായിട്ട് 45 cm ചെയ്തിട്ടുള്ളതെങ്കിൽ, അത് മാത്രമല്ല നമ്മളിതിൻ്റെ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സൊക്കെ അതുപോലെ ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യിപ്പിച്ചാലും ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. ടി ട്രിമ്മ് കട്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന് ഇതിൽ നമുക്ക് 2 angle കാര്യമായിട്ട് വരുക. ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുക. ഇവിടെ നമുക്ക് ആ ഒരു 45-ൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എന്നാലും കട്ടിങ്ങിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ഞാനത് മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി വേണ്ടത് 2 bevel ആവശ്യമായിട്ട് വരും. ഒരു ബിവൽ എപ്പോഴും 45 സെറ്റ് ചെയ്തിട്ട് തന്നെ വെക്കുക. ബിവൽ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇത്രയുള്ള ഒരു 80 rupees മാത്രമേ വരുന്നുള്ളൂ. ഇതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലും വെക്കുക. കാരണം ഇത് നമുക്ക് എല്ലാ സൈറ്റിലും ഒരുപോലെ ഒരേ ആംഗിൾ കിട്ടണമെന്നില്ല. ആ ആംഗിൾ കണക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നോക്കുക. നമുക്ക് വേണ്ട പൊസിഷൻ വെക്കുക, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചു വെക്കുക, നേരെ തിരിച്ചു വെച്ചിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലേക്ക് കൂടി പാസ് ചെയ്യണം. ഇങ്ങനെ വരുന്ന ഈ ഒരു ജോയിൻ്റ്, ഈ ഒരു ജോയിൻ്റാണ് നമുക്ക് കോർണർ വരുന്ന സ്ഥലത്തേക്ക് ഉണ്ടാവുക. അതായത് നമ്മളെ ഈ കോടി മൂല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, അപ്പോൾ അതിൽ ഈ ട്രിമ്മ് ഇങ്ങനെ കണക്റ്റാവും. ഇങ്ങനെ കണക്റ്റാവുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ആംഗിളും കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ കോടി മൂലക്ക് ഇങ്ങനെ വന്ന് ജോയിൻ ആവും. 2 ഭാഗത്തേക്ക് വരുന്നതിൻ്റെ കോർണറിൽ ഇതുപോലെ വന്ന് ജോയിൻ ആവും. അപ്പോൾ നമുക്ക് നല്ല കാണാൻ നല്ല വൃത്തി തന്നെ കിട്ടും. ഇതുപോലെ തന്നെ നേരെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കട്ടിങ്ങും വരും. അതായത് ഈ ഒരു ടൈപ്പ് കട്ടിങ് വരും. അതെവിടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാളിൻ്റെ എൻഡ് ഉണ്ടാവില്ലേ, ഇതുപോലത്തെ കോർണർ, ഈ ഒരു കോർണറൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വരും. ഇങ്ങനെ ഇടുന്നതാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് ഇങ്ങനെ ഇടാൻ പറഞ്ഞത് കൊണ്ടാണ് നമുക്കത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു കോർണറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതുപോലെ ബേക്ക് വരുക. അങ്ങനെ നമുക്ക് ഇതിനെ മെയിനായിട്ട് 3 cuttings വരുന്നത്. ജെ ട്രിമ്മിന് 2 45-ൻ്റെ cutting, പിന്നെ ജോയിൻറ്റ്, പിന്നെ ടി ട്രിമ്മിന് 2 cuttings, ഇങ്ങനെയേ വരുന്നുള്ളൂ. ഇതിൽ കാര്യമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസും ഇല്ല. നമുക്ക് പാനൽ വന്നു കഴിഞ്ഞാൽ പാനലിൻ്റെ കൂടെ 2 trims, ഒന്ന് ടി ട്രിമ്മ്, ഒന്ന് ജെ ട്രിമ്മ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് കാര്യമായിട്ടുള്ളൂ. പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂള് എന്ന് പറയുന്നത് ഒരു ടൈറ്റർ ഡ്രില്ല്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹാമറിങ്ങുള്ള ഡ്രില്ല്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബിവർ സ്ക്വയർ, 2 bevel ഉണ്ടെങ്കിൽ നല്ലത്. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ 2 angles, ചില ആംഗിൾ വീടിൻ്റെ ചിലപ്പോൾ വർക്കിങ്ങിൽ വന്ന പ്രശ്നം കൊണ്ടൊക്കെ ചെറിയ കോണൊക്കെ വരികയാണെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ടിൻ കട്ടർ യൂസ് ചെയ്യുക, ആംഗിൾ കട്ടർ, ആംഗിൾ ഗ്രൈൻഡർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മാർബിൾ കട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു കട്ടർ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജെ ട്രിമ്മ് നമ്മൾ 45 കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ നമുക്ക് ഇവിടെ വരിക എന്നല്ല വരിക, ഈ ഇതിന് തട്ടിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെവലിൽ വരെ വരും. അപ്പോൾ ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും 45 പോവുക. അപ്പോൾ ജെ ട്രിമ്മിങ് സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാറാത്ത രീതിയിൽ കറക്റ്റായി എൻഡ് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ഫീറ്റിലും നമ്മൾ സ്ക്രൂ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡും ജെ ട്രിമ്മ് വെച്ച് കൊടുക്കുകയാണ്. ഈ എൻഡ് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ക്യാമറമാൻ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ക്ലിയർ കിട്ടുന്നില്ല. താഴെ നല്ലൊരു ഏരിയ ഉണ്ട്. നമ്മൾ ട്രിമ്മൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബോർഡിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് റെഡിയേ വേണ്ടു.
അപ്പോൾ നമ്മൾ ഇവിടെ ചാനൽ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിങ് ഒക്കെ ഇട്ടു. ഇത് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കാര്യം കണ്ടത്, ഇവിടെ ഒരു ആർച്ചുണ്ട്. ഈ ഒരു ആർച്ച് വരുന്ന ഭാഗത്തും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്കിത് വേണ്ട, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. സ്മൂത്തായിട്ട് നല്ല ലൂവർ ടൈപ്പിൽ പാനൽ ചെയ്യും പോലെ ചെയ്യാം. എക്സ്റ്റീരിയറിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. പാനലിങ് പോലെ വേണമെങ്കിൽ ലൂവർ ടൈപ്പിൽ വാളിൽ ക്ലാഡിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ചെയ്യാം. ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആർച്ച് വരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ ബെൻഡാക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കി ഏത് ലെവലിലേക്കും ബെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ജെ ട്രിമ്മും നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിന് പ്രത്യേക ഒരു കട്ടിങ് ഉണ്ട്, കട്ടിങ്ങൊക്കെ ഞാൻ കാണിച്ചുതരാം. അതിപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർച്ച് പോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഇവിടെ ചാനലടിക്കുന്നുണ്ട്. ചാനലടിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, അപ്പുറത്ത് കാണിച്ചതുകൊണ്ട്. ചാനലടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ഈ രണ്ട് റാപ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഗ്യാപ്പിളായിട്ട് 45 സെൻറ്റിമീറ്റർ എടുക്കാനില്ല. അപ്പോൾ ഇത് നമ്മൾ 40 സെൻറ്റിമീറ്ററിലേക്കാണ് ഡിവൈഡ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ചാനലടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം നേരത്തെ ആകാശം കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഒഴിവാക്കിയത്. ഇപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി വന്നിട്ടുണ്ട്, കാരണം വൈകുന്നേരമായി നമ്മൾ ആ ചാനലടിച്ച് കഴിയുമ്പോഴേക്ക്. അപ്പോൾ ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് 64.5 സെൻറ്റിമീറ്റർ. 64.5 സെൻറ്റിമീറ്റർ ഉള്ളത്. 1 സെൻറ്റിമീറ്റർ നമ്മൾ കുറക്കണം. അതായത് ഒരു ഭാഗത്തു നിന്ന് 5 mm എന്തായാലും കുറക്കണം, കാരണം നമുക്കിത് ബെൻഡ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. 63.5 കേട്ടോ, 10 പീസ്. അപ്പോൾ രണ്ട് എൻഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരഞ്ഞു കൊടുക്കുക. കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ആംഗിൾ ഗ്രൈൻഡർ, അല്ലെങ്കിൽ നമ്മളെ സാധാരണ മാർബിൾ കട്ടർ, അല്ലെങ്കിൽ ആക്സോ ബ്ലേഡ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. ഓരോ പ്രാവശ്യം ഇങ്ങനെ 90 ആക്കണം എന്നില്ല. ഇതിൻ്റെ അകത്ത് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, പിന്നീട് ബുദ്ധിമുട്ടായിപ്പോവും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം ചന്തി വലയൊക്കെ ഒന്ന് തട്ടിക്കളയുക, പിന്നീട് ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് അഴിക്കാനും അതേപോലെ തന്നെ ഇടാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ നമുക്കിത് അഴിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ചാനലൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചാനൽ മാത്രം നോക്കി ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത് മുകളിലേക്ക് വരുന്നതിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം, പരമാവധി ഈ ഒരു ഭാഗം നിലനിർത്തിയിട്ട് കട്ട് ചെയ്യുക. ഈ ഭാഗം മാത്രം ഫ്ലാറ്റ് ലെവലിൽ വരുന്നതാണെങ്കിൽ ഇവിടെ തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്, താഴോട്ടേക്ക് ഇങ്ങനെ ആടിക്കളിക്കും. അപ്പോൾ ഇത്രയും ഭാഗം ഈ ഒരു തിക്നെസ് എന്തായാലും കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇതിൽ ഇടുന്ന സമയത്ത് ഇതിൽ കയറ്റിയിട്ട് ഒരു തട്ടുകൂടി കൊടുക്കുക, അതിലേക്ക് കയറണം. ശരിക്കും ആ ഒരു ഇതിൻ്റെ കുറച്ച് ഭാഗം അകത്തേക്ക് കയറും, ശരിക്കും കയറി നിൽക്കുന്ന രീതിയിൽ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഒന്ന് 90 ഡിഗ്രി ആണെന്ന് നോക്കുക. ഒന്ന് താഴ്ന്ന് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചരിഞ്ഞു പോകാൻ പാടില്ല. ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാൻ വൃത്തിയുടായി പോകും. ആ പാനലിങ്ങിൻ്റെ കട്ടിങ് പോലെ ഈ ലൂവർ പോലെ വരുന്നത് ശരിക്കും സ്ട്രൈറ്റ് ഇതിൻ്റെ വീടുമായിട്ട് 90 ഡിഗ്രി വരുന്ന ഇതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ സ്ലോട്ട് പോലെ കൊടുക്കാനുള്ള കാരണം നമ്മളതിൻ്റെ സെൻറ്ററിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അടിച്ചു കൊടുക്കും, ചെറിയൊരു ലൂസ് വേണം, നമുക്കിങ്ങനെ പ്ലേ ആവണം. രണ്ടാമത്തെ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ കട്ടിങ് ഇതിലേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് ക്ലിക്ക് ലോക്കാണ്, ഈസി ഇൻസ്റ്റാളേഷനാണ്. അതുപോലെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലേക്ക് കയറ്റിയിട്ടുണ്ട്. ക്ലിക്ക് ലോക്കാന്ന് പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മൾ അതിലിട്ടു, ഇങ്ങോട്ടേക്കൊരു വലി ലോക്കായി. ഇനിയിപ്പോൾ ഇത് വലിച്ചു വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ ചെയ്യും. സ്ക്രൂ അടിക്കുന്ന സമയത്ത് ലൂസിൽ വെച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ 100 മൈല് സ്പീഡിൽ വരെയുള്ള ഈ കാറ്റിനെ നമ്മൾ വിൻഡ് പ്രഷർ, കാറ്റിൽ വരുന്ന പ്രഷറിനെ നമുക്ക് ഇത് ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കാരണം ഇത്രയും മൂവ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ കാറ്റ് വരികയാണെങ്കിൽ കാറ്റ് വന്നിട്ടുള്ള ഷീറ്റിൽ കീറിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, അത് കുറക്കാൻ വേണ്ടി പറ്റും. 1.2 mm തിക്നെസ് ഉണ്ട്, അതുകൊണ്ട് കീറാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ തെർമോ ഇൻസുലേറ്റർ എന്നുള്ള ഈ ഒരു സംഭവം കുറച്ച് വെക്കേണ്ടതായിട്ട് വരും. എല്ലാ സ്ഥലത്തും വേണ്ട, ഇവിടെ ആവശ്യമില്ല. കാരണം ഇത് കൽസ്യ സിലിക്കേറ്റ് ബോർഡിൻ്റെ മുകളിൽ ഇവിടെ വെച്ചുള്ളത് ഷിംഗിൾസ് ആണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യമില്ല. പക്ഷേ അതേസമയത്ത് നമുക്ക് ഇതിൻ്റെ താഴെ മുകളിൽ നമുക്ക് വരുന്നത് റൂഫിംഗ് ഷീറ്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെയാണ് വരുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പോളികാർബണേറ്റ് ഷീറ്റൊക്കെ ആണെങ്കിൽ ഈ തെർമോ ഇൻസുലേറ്റർ നിർബന്ധമായിട്ട് നമ്മൾ വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂട് കൂടുതൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് 6 mm തിക്നെസ് ഉള്ളതാണ്. ആവശ്യമുള്ള കണക്കിന് നമുക്ക് ഷീറ്റായിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ
നല്ല ചൂട് തട്ടാതെ തന്നെ ബോർഡിനെ നമുക്ക് സേഫായി നിർത്താൻ വേണ്ടി പറ്റും. ഇവിടെ അപ്പം നമ്മളങ്ങനെ ഇട്ട് ഇവിടെ എത്തി. ഈ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്യലൊക്കെ കുറച്ച് മുഷ്കിലാണ്, കാണുന്നില്ല, നിൽക്കേണ്ട സ്ഥലമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ താഴെ എത്തി. ആ ഒരു ഭാഗം എനിക്ക് ശരിക്കും ക്ലോസപ്പിൽ എടുക്കാൻ പറ്റിയില്ല. ക്ലോസപ്പിലല്ല, ശരിക്കും വിചാരിച്ച പോലെ എടുക്കാൻ പറ്റില്ല, ക്ലോസപ്പ് മാത്രമായി. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു അളവ് കൂടി എടുത്തിട്ട് അടുത്ത ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഇത് അളവിൽ നല്ല വേരിയേഷൻ ഉണ്ട്, താഴോട്ട് വരുമ്പോൾ കൂടി 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 വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഷീറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പാർട്ടിക്ക് കുറച്ച് പ്രൈസ് കുറഞ്ഞ് കിട്ടണമെങ്കിൽ, കറക്റ്റ് അളവ് കിട്ടിയാണെങ്കിൽ, ഇപ്പം ഇത് 270 ആണല്ലോ നമ്മൾ പറഞ്ഞത്, ഇതിൻ്റെത് 305. 270 വരുന്ന കറക്റ്റ് അളവ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു 10 cm കുറഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പാർട്ടി കുറച്ച് പ്രൈസ് കുറയും. കാരണം ഇതിൻ്റെ വേസ്റ്റേജ് കുറയുന്നതിന് കണക്കായിട്ട് നമുക്കത് കുറച്ച് കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻസ്റ്റാളേഷന് നിങ്ങൾക്ക് ആരെ സമീപിക്കണം എന്നുള്ളത്. വോക്സ് കേരളത്തിലുടനീളം എല്ലാ സ്ഥലത്തും ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നമ്മൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. കണ്ണൂർ, കോഴിക്കോട്, ഏകദേശം കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വോക്സ് നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാധനം എവിടെ കിട്ടുന്നുണ്ട് സംശയം ഉണ്ടാവും. കേരളത്തിലെ 70 ഡീലേഴ്സ് ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. എവിടെ നിന്ന് വാങ്ങിയാലും ഈ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ നേരിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റ് ഇടാൻ വേണ്ടി പോയി എന്ന് നമ്മൾ ലൈറ്റിൻ്റെ മാർക്കിംഗ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ഹോൾ എടുത്തു കൊടുക്കും. ഇപ്പോൾ വയർ ഇതുപോലെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഒരു ഹോൾ അടിച്ചിട്ട് പിന്നെ ഇതിൽ ലൈറ്റിൻ്റെ വെയിറ്റ് ഒരു ഘടകം തന്നെയാണ്. 250 g വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഡയറക്റ്റ് ഹാങ് ആവും, കാരണം PVC ആയതുകൊണ്ട് ചെറിയൊരു ഒടിവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഇട്ട് കൊടുത്തിട്ടോ, അതല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ബോർഡ് വെച്ചിട്ടോ നമുക്കത് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ താഴെയായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. 250 g എന്തായാലും നോർമലി സാധാരണ ലൈറ്റുകൾ ഉണ്ടാവില്ല. അതിൽ കൂടുതൽ വന്നാൽ മാത്രമേ പ്രശ്നം വരും. നമ്മൾ നേരത്തെ ചെറിയ ഷീറ്റായത് കൊണ്ട് വളക്കെല്ലാം കുറച്ച് റിസ്ക്കായിരുന്നു. ഇത് വലിയ ഷീറ്റായത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ലോക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. തിരിച്ചും കൊണ്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൂസെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതേ ലൂസ് തന്നെ ഇതിനും കൊടുക്കണ്ടേ. മെറ്റീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജെ ട്രിമ്മ്, ടി ട്രിമ്മ്, അതുപോലെ തന്നെ പാനൽ, ജിപ്സം ചാനൽ, ജിപ്സത്തിൻ്റെ ഇൻ്റർമീഡിയറ്റ് ചാനൽ, പെരിമീറ്റർ ആവശ്യമായി വരുന്നിടത്ത് ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ നമ്മുടെ ചാനൽ ടു ചാനൽ സ്ക്രൂ, ഇത്രയേ ആവശ്യമുള്ളൂ. ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വോക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൾ കേരള ഉള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നിങ്ങൾ ഒരു വീട്ട് ഉടമയാണെങ്കിൽ അതിൻ്റെ ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ധൈര്യമായിട്ട് സമീപിക്കുക. സംഭവം ലൈറ്റ് പോയി തുടങ്ങി, വൈകുന്നേരമായി. അപ്പോൾ നമുക്ക് ഇനിയിപ്പം വിചാരിച്ച പോലെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ ഇവിടെ ഒരു കട്ടിങ് എടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഷൂട്ടിങ് ശരിക്കും എടുക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ഈ ഏണീൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ വീടിനെ പറ്റി കാര്യമായിട്ട് കാണിക്കാനുള്ളത്. പിന്നെ ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴോട്ടേക്ക് ഇറക്കിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബോർഡ് കൊണ്ട് ചെയ്യാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക. മെറ്റൽ കൊണ്ട് ചെയ്യുന്നതിനെ കുറച്ചുകൂടി നല്ലത്, കാരണം ഇത് ഡയറക്റ്റ് വെയിലിൽ കൊള്ളുന്നില്ല. ഇത് UV കോട്ട് ഒരു കോട്ട് മാത്രമേ ഉള്ളതാണ്. 3 layer വരെ UV കോട്ടുള്ളത് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ സൈഡിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് നമുക്ക് സൈഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇനിയിപ്പോൾ ഔട്ടർ കൊടുക്കാൻ വേണ്ടി പുറത്ത് കിടക്കുക. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ പ്രൈസ് ആയിരിക്കും. പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിൻ്റെ പേര് ഫ്രണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ 5 നമുക്ക് കളർ വേരിയൻറ്റ് കിട്ടും. വുഡിൻ്റെ പാറ്റേൺ 5 തരത്തിലുള്ള പാറ്റേണിലുള്ള ഇത് കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 rupees ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്, ഇൻക്ലൂഡിങ് ഫിക്സിംഗ് ചാർജ് ഒക്കെ എല്ലാം ഉൾപ്പെടെ വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ വേരിയൻ്റ് ഉണ്ട്. അതായത് നമുക്കിത് ലൂവർ പോലെ വാളിൽ ക്ലാഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വീതി കൂടിയ ടൈപ്പുള്ളത് വരുന്നുണ്ട്. സോഫിറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ കൂടി വരുന്നുണ്ട്. അതിൽ 7 കളർ വേരിയൻ്റ് ഉണ്ട്. കളർ വേരിയൻ്റ് മാത്രമല്ല അതിൻ്റെ പാറ്റേണും ചെറിയ മാറ്റമുണ്ട്. 3 പാറ്റേൺ ഉള്ളതുണ്ട്, 2 ഇതിൻ്റെ ഈ പ്രൊജക്ഷൻ വരുന്നത് 3 ഉള്ളതുണ്ട്, 2 ഉള്ളതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ കട്ടിങ്ങും പാറ്റേണും ഒക്കെ വരുന്ന ടൈപ്പിലുള്ളതുണ്ട്. വെൻറ്റിലേഷൻ വരുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള പാനലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ സോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്രാ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 310 to 330 rupees ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് പ്രോസസ്സിന് വരുന്നത്, എല്ലാ ലേബറും ഒക്കെ ഉൾപ്പെടെ നമുക്ക് വരുന്ന പ്രൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വോക്സ് സീലിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷനെല്ലാം കംപ്ലീറ്റായി, നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്.